അരനൂറ്റാണ്ട് മുമ്പത്തെ കേരള രാഷ്ട്രീയവും അന്നത്തെ ഓണാഘോഷവുമെല്ലാം ഓർത്തെടുക്കുകയാണ് ഇരിട്ടി കല്ലുമുട്ടിയിലെ മാധവ നിലയത്തിൽ സി എച്ച് ലീലമ്മ മദ്രാസ് ഗവൺമെൻറ്റിൽ എം എൽ എ ആയിരുന്ന കല്ലോറത്ത് മാധവനമ്പ്യാരുടെ പത്നിയാണ് ലീലാമ്മ പഴമയുടെ സുഗന്ധം പരത്തുന്ന ഓണത്തിൻ്റെ ഓർമ്മകളിലേക്കും അറുപത് വർഷം മുൻപ് കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകളിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഇരിട്ടി കല്ലുമുട്ടിയിലെ മാധവനിലയത്തിൽ സി എച്ച് ലീല എന്ന എൺപത്തിനാലുകാരി ഇന്നത്തെ കേരളം പിറവിയെടുക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന മദ്രാസ് ഗവൺമെന്റിൽ എം എൽ എ ആയിരുന്ന കല്ലോറത്ത് മാധവൻ നമ്പ്യാരുടെ സഹധർമ്മിണിയാണ് ലീലഅമ്മ ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തിരണ്ട് മുതൽ അമ്പത്തി ആറ് വരെ ഇരിട്ടി ഉൾപ്പെടുന്ന മട്ടന്നൂർ ഫർക്കയിലെ കമ്മ്യൂണിസ്റ്റ് എം എൽ എ ആയിരുന്നു മാധവൻ നമ്പ്യാർ അവരുടെ പഴയകാല ഓണം ലീലമ്മ ഓർത്തെടുത്തു ഓണത്തിന് നമ്മൾ എല്ലാവരും നല്ല ഡ്രസ് എല്ലാവരും ഉണ്ടാവും പിന്നെ

കൂടാതെ നിരവധി ചരിത്ര കൂടി സാക്ഷിയാണ് ഈ അമ്മ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിലും ജന്മിതത്വത്തിനുമെതിരെ പോരാട്ടം നടത്തുന്നതിലും ഒരു ജന്മി കുടുംബത്തിൽ പിറന്ന കല്ലോറത്ത് മാധവൻ നമ്പ്യാറും സഹോദരങ്ങളായ നാരായണൻ നമ്പ്യാരും ഗോപാലൻ നമ്പ്യാരും മുൻനിരയിൽ നിന്നു കല്ലോറത്ത് സഹോദരന്മാർ എന്നാണ് ഇവരെ വിളിച്ചിരുന്നത് സേലം ജയിൽ വെടിവെപ്പ് സമയത്ത് നാണു നമ്പ്യാർ എന്ന് വിളിച്ചിരുന്ന നാരായണൻ നമ്പ്യാർ ജയിലിൽ ഉണ്ടായിരുന്നു വെടിവെപ്പ് സമയത്ത് വലിയ വീപ്പയ്ക്കുള്ളിൽ കയറി അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പറഞ്ഞുകെട്ടതായി ഇവർ ഓർക്കുന്നു ലീലമ്മയുടെ ജ്യേഷ്ഠതിയുടെ ഭർത്താവും കേരള നിയമസഭയിൽ എം എൽ എയുമായിരുന്നു കണ്ണൂർ കമ്പിൽ സ്വദേശി ടി സി നാരായണൻ നമ്പ്യാർ കേരളത്തിൽ കമ്മ്യൂണിസം പിറവിയെടുത്ത പിണറായി പാറപ്പുറത്ത് ചേർന്ന ആദ്യ യോഗത്തിൽ ടി സി നാരായണൻ നമ്പ്യാർ പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ അൻപത്തിയാറ് വരെ മദ്രാസ് ഗവൺമെന്റിലും അൻപത്തിയേഴ് മുതൽ അറുപത്തിനാല് വരെ കേരള അസംബ്ലിയിലും എം എൽ എ ആയിരുന്നു അദ്ദേഹം ആദ്യ ഇ എം എസ് ഗവൺമെന്റിലെ ചീഫ് വിപ്പും നാരായണൻ നമ്പ്യാർ ആയിരുന്നു കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനം രൂപീകരിച്ച പി എം കുഞ്ഞിരാമൻ നമ്പ്യാർ പി ആർ നമ്പ്യാർ എന്നിവർക്കൊപ്പം മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചു നമ്പ്യാർ ത്രിമൂർത്തികൾ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് കേരള കർഷക സംഘം വൈസ് പ്രസിഡന്റും ഖാദി ബോർഡ് വൈസ് ചെയർമാനുമായിരുന്ന നമ്പ്യാരുടെ കമ്മ്യൂണിസത്തിലെ ഗുരു പി കൃഷ്ണപ്പള്ളിയായിരുന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോഴും കല്ലോറത്ത് കുടുംബവും ടി സിയുമെല്ലാം സി പി ഐയിൽ ഉറച്ചുനിന്നു അക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകൾക്ക് നേരെ നടന്ന നരനായാട്ടിന്റെ ചിത്രങ്ങളും ലീലഅമ്മ ഓർത്തെടുത്തു അയാളെ കീഴിൽ കുറേ ആൾക്കാർ ഗുണ്ടകളായിട്ട് ഇതായിട്ട് ഇങ്ങനെ വരുവായിരുന്നു പിന്നെ അതിൽ ചേരാത്തവർക്കെല്ലാം ഇതാണ് അന്നത്തെ കാലത്ത് ഒരു പാട് ഇവര് അനുഭവിച്ചതിന് കൊണ്ട് ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ സഹപാഠിയായിരുന്നു അന്ന് പഠിച്ച വിപ്ലവ ഗാനങ്ങളിൽ ചിലതിൻ്റെ വരികളും ഇവർ ഓർമ്മയിൽ നിന്നും ചികഞ്ഞെടുത്തു നോക്കുക നീ ആ മുനയങ്ങുന്നിൽ പൊട്ടിയ കരളിൻ കഷ്ണങ്ങൾ നീ ആ വയലാർ വയലിൽ എല്ലാ ഇസങ്ങൾക്കുമപ്പുറം ഓണം ഇഴുകിച്ചേരലിൻ്റെ ഉത്സവമാണെന്നും ഇന്ന് മനുഷ്യ മനസ്സുകളിൽ രൂപപ്പെടുന്ന വിഭജനത്തിൻ്റെ മതിലുകൾ തകർത്ത് അവിടെ സ്നേഹത്തിൻ്റെ മതിൽ പണിയണമെന്നും ഇവർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു പഴയകാലത്തിൻ്റെ ഓർമ്മയോടൊപ്പം തൻ്റെ രാഷ്ട്രീയ ജീവിത കാലഘട്ടവും നമ്മളോടൊപ്പം പങ്കുവെക്കുകയായിരുന്നു സി എച്ച് ലീലമ്മിൽ നിന്നും ഷിൻഡോ തോമസ് കണ്ണൂർ വിഷൻ